അളിയാ ഒരു കലിപ്പുണ്ട്, പെട്ടെന്ന് വാ. എന്തരടേ കലിപ്പ? എങ്കി ഞാൻ ഇപ്പം വരാം. അളിയാ ഞാൻ എന്താ എത്തി. അളിയ ഒരു 5 മിനിറ്റ്. അളിയ മരിക്കണതിന് തുല്യമായി. എന്താടാ ഇത്രയും നാട്ടുകാരുടെ മുമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം കൈമാറിയത്? മീസയിൽ നിന്ന് വിളിച്ചത് അറിയാലേ. ഇത് വാർത്തയായ നമ്മൾ നാട്ടുകാർ മുഖത്ത് എങ്ങനെ നോക്കും? അത് വിട്, നമ്മുടെ വീട്ടുകാർ സഹിക്കോ? ഇല്ലടാ, നമ്മൾ കൊടുത്തയച്ച സാധനം 1 വർഷം പോലും പഴക്കമില്ല. ഇത് ചതിയാണളിയ, നീയാണ് എല്ലാത്തിനും കാരണം. അങ്ങനെ ഒരുത്തന് മാത്രമായിട്ട് ഉണ്ടാക്കണ്ട, എല്ലാം കൂടെ ഒരുമിച്ചല്ലേ പോയത്. അങ്ങേര് പറഞ്ഞു കേട്ടല്ലോ, സാധനം തിരിച്ചു കൊടുത്തില്ല ജയിലിടിഞ്ഞാൽ പോലും വെളി ഇറങ്ങാൻ പറ്റില്ല. ജയിലിപ്പോ ബിരിയാണിയാണ് മച്ചോ. പോലീസിന്റെ ഇടയിൽ നിക്കറിൽ നിന്ന് കൊള്ളുന്നത് സൂപ്പർ ആയിരിക്കും. അതിനെ നിക്കടാതെ പോയാ പോരെ. നീ ഇനി വാറുന്നതിന്റെ വാ, ഞാൻ വലിച്ചേറും. മച്ചു നമുക്ക് എവിടെ ചതി പറ്റിയിട്ടുണ്ട്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ. എന്തോ വീണു. അളിയ ഇതിലൊരു നെക്സ്റ്റ് ആയിരിക്കും. ഓർഡർക്ക് ഇതിലൊരു വജ്രോങ്ങാനും ആയിരിക്കും. അതിനകത്തൊരു പേപ്പറുമുണ്ട്, ഇങ്ങോട്ടിട്ട് ഞാൻ വായിക്കാം. ഈ സാധനം വളരെ വിലപിടിപ്പുള്ളതും 500 വർഷത്തെ പഴക്കമുള്ളതുമാണ്. ഈ വസ്തു ആരുടെ കയ്യിൽ കിട്ടിയാലും ഉടൻ തന്നെ എന്തോന്ന് പറയുന്നത്, ബാക്കി കത്തിപ്പോയെന്നാണ് തോന്നുന്നത്. WOMB. ഈ WOMB എന്തായിരിക്കും? ഇങ്ങനെ അവനെ വിളിച്ചാലോ? നീ ഫോൺ എടുത്ത് അവനെ വിളി. കുക്കു അപ്പോ എടുക്കോന്തു. അളിയാ ആ മച്ചാനെ, നീ നമ്മുടെ സ്റ്റാൻഡ് ഇട്ടോ, വേഗം വാ, ഒരു പണിയുണ്ട്. ശരിയാടാ. അവൻ തന്നെ വരുന്നത്. മച്ചാനെ അപ്പോ അതാണ് സീൻ. നിങ്ങൾ തുറന്നു നോക്കിയാ? ഇല്ലടാ. നിനക്ക് പേടിയാ? നിനക്ക് പേടിയുണ്ടാ? എനിക്ക് പേടിയില്ല. നീ തുറക്കൂ. ഞാൻ തുറക്കൂല. നീ തുറ. ഞാൻ തുറക്കൂല. നീ തുറടാ. ഞാൻ തുറക്കാം. നീ മിണ്ടാതിരിക്ക പ്ലീസ്. ഓ ശരി. അളിയ ഇതെന്തോ ബില്ലാണെന്നാ തോന്നുന്നത്. ഇത് കോയക്കാന്റെ നിക്കറിന്റെ ബില്ലായിരിക്കും. അല്ലടാ ഇതില് കൊറേ വരയും കുറിയൊക്കെ ഉണ്ട്. പോടാ, കോയക്കാന്റെ വാപ്പ അവന്റെ വരയും കുറിയുള്ള നിക്കറാണ് വായിക്കുന്നത്. അതിലെത്തിരി വരയും കുറിയൊക്കെ കാണൂടെ. സോറി ഞാൻ നിക്കറിടാറില്ല. അയ്യാ നേരെ ഇരുട്ടി, ഞാൻ പോണ്. എന്നാ നിന്റെ കോപ്പ്? മച്ചു ഒന്നില്ല, ഞാനും വരുന്നു. അളിയ ഞാൻ പോട്ടെ, നാളെ കാണാൻ പോകട്ടെ. അളിയ നമുക്ക് പോടാ. അടിയല്ല സെറ്റ് ആണല്ലോ. അപ്പോൾ കോയക്കാന കോയക്കാനുമായിട്ടുള്ളക്കും. വാവ് അടി പൊളി. എടാ മറ്റേ കാര്യം എന്തായി? അത് ഈ നെല്ലൂർമ്മന വിഷയമാണ്. പിന്നെ മാപ്പ് ഡാ ഇതൊക്കെ ചുമ്മാടാ, ആളെ വട്ടാക്കാൻ വേണ്ടി. നീ കളഞ്ഞിട്ട് പോടെ. എന്തായാലും മാപ്പും നെല്ലൂർമ്മനയും തമ്മിൽ എന്തോ ഒരു വിഷയമുണ്ട്. ദേവർത്ത് വരണ്ടേ, നമുക്ക് ചോദിച്ചാലോ. എന്താ കാര്യം? നീ പറ. നീ പറ ചേട്ടാ, നെല്ലൂർമനെ പറ്റി അറിയാമോ? ദൈവമേ നെല്ലൂർമൻ, നിങ്ങൾക്ക് അതുമായിട്ട് എന്താ ബന്ധം? ചേട്ടൻ വഴി പറ. ചേട്ടാ ഒരു റിസർച്ചിനാണ്. ഡേയ് അവിടെ പോകാതിരിക്കുന്നതാണ് നല്ലത്. 4 മരണം നടന്ന സ്ഥലമാണ്, അതും ദുർമരണം. ഇപ്പോൾ ആരും അവിടെ പോകാറില്ല, പോയ ആരും തിരിച്ചു വന്നിട്ടുമില്ല. ചേട്ടാ ചേട്ടന് വഴി പറയ്. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളെ ഞാനായിട്ട് ആപത്തിൽ ചാടിക്കില്ല. നിങ്ങൾക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാം. എന്നാ ശരി. ദൈവമേ അവനങ്ങ് എത്തണേ. ഡേയ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തളിയ? നമുക്കവിടെ പോവാം. കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ. അപ്പൊ അവന് കൂടെ നിൽക്കുന്നവനാണെങ്കിൽ അവൻ വരും. കോയക്കാൻ വന്നില്ല.
പൊന്നളിയ അവന്റെ ലൂസ് മോഷൻ മാറിക്കാണില്ല. അവൻ വരും അളിയ. ഇതെന്താ വാക്കിലും ഒളിച്ച് മച്ചാനെ, മച്ചാനെ നീ വന്നാണ്. ഇവനെ നമുക്ക് മാറി നിൽക്കണം. നിങ്ങളാ പട്ടിക്കാട്ടിൽ കണ്ട പയ്യന്മാരല്ലേ? നിങ്ങളാ നെല്ലൂർമേനെ വിഷയം കളഞ്ഞില്ലേ ഇതുവരെ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് ചേട്ടാ? നമ്മളാ വഴിക്കാ പോകുന്നു, ആ വഴിയൊന്ന് പറഞ്ഞു തരൂ. നിങ്ങളെ തിരുത്താനാവില്ല, വഴി ഞാൻ പറഞ്ഞുതരാം, പക്ഷെ അപകടത്തിൽ ചെന്ന് ചാടരുത്. വഴി പറയട്ടാ. ഫോറസ്റ്റ് ഫുള്ളും കാടാണ്. ഇന്നത്തെ കോട്ട കഴിഞ്ഞടാ, ഇനി നാളെ. അളിയാ എന്തൊരു കാടറാ, കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇവിടെ ആനയും പുലിയും ഇറങ്ങുമെന്നാ തോന്നണ. ഏയ് ആനയൊന്നും കാണൂല. കോയടെ നോക്കട ആനപ്പിണ്ടം. എന്ത് പട്ടി അടിച്ച എന്നെ ആന ചവിട്ടി കൊന്നാൽ നിനക്കൊന്നും ഇല്ല അല്ലേ? അല്ലേ വിഷയം പറ ഇനി വാ. എടാ അവിടെ ആനപ്പിണ്ടോളിയാ. അത് വല്ല കൂട്ടത്തെ അങ്ങനെ മതി മതി നിർത്ത്, ഇതാ കൂടെ നോക്കാം. വെള്ളച്ചാട്ടം കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റൂ, അല്ലാതെ മാപ്പിൽ വേറെ വഴിയൊന്നും ഇല്ല. പോയമോനെ കയറടെ. Thank you.
അയ്യോ എനിക്ക് തരാറങ്ങടേ. ഡോർ അകത്തുനിന്ന് പൂട്ടി തോന്നണേടാ. തന്നെ അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. നീ ആ മാപ്പിംഗ് എടു. മാപ്പ് ആ കോപ്പന്റെ കയ്യിലാണ്. വാ നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. ശരിടാ. ആകെ പൊടി പൊടിച്ച് കിടക്കണം. ഇവിടെ ഡോർ ഉണ്ടേ. നീ ആ തുറന്നു നോക്കാം. അത് തുറന്നു നോക്കുന്നു. തുറക്കാൻ പറ്റുന്നുണ്ട്. എന്നാ അടുത്ത് നോക്ക്. ഞാൻ അതിന് തുറന്നു നോക്കാം. ഒന്നും രക്ഷയില്ല. എന്നാ വാ പോവാ. ഒരു കലയല്ലേ കിടക്കുന്നത്. ഇപ്പം കലം വേണ്ടേ? കഴിഞ്ഞടേ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി എന്തിനീ പുല്ല് പൊട്ടിച്ചാടാ? ഛേ, അതിനെ നശിപ്പിച്ച് പോയി. അതെന്തോ നേരത്ത് നോക്കണം. അയ്യോ, ഇരിക്കാനൊന്നും വയ്യ. എന്താ അവന്മാരെ കാണാനല്ലോ ഇരിക്കുന്നു. ഇതിനെ പേര് മറ വേണ്ടേ? എനിക്ക് മാറിയിടേ. അടേ പോടേ, അളിയാ വീണ്ടും മാപ്പ്. അതിന് ഞാൻ പിടിച്ച് കടിച്ചാ. മറ്റൊരു മാപ്പ്. ഇതായിരിക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനം. പക്ഷേ യാതൊരു പഴയ കിണറുമായി നല്ല സാമ്യമുണ്ട്. നമുക്ക് ഇതുവഴി പോവാം. ഇങ്ങോട്ടോ. ചിലപ്പോ എളുപ്പം ഇതായിരിക്കും. പോവാം. വരണമെങ്കിൽ വാ. ഞാനും വരും.
വിദ്യാർത്ഥി വഴിയല്ലേ? ഇത് വല്ല വാഴയിലോട്ടുള്ള വഴിയായിരിക്കും. കോപ്പയ വാഴ ചുമടാ. നടന്നിട്ട് നടന്നിട്ട് തീരണോ ഇല്ലല്ലോ ഇത്. എപ്പോഴെത്താനെന്തോ അവിടെ. ഡാ കുക്കു, അബുവിനെ കാണാനല്ലടാ. അബു എവിടെ പോടേ? ഷേ, ഇവ എവിടെ പോടേ? ഡാ അബു, ഡാ അബു, ഡാ അബു, 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 ഡേ അബു, ഡേഞ്ചർ ആരെയാണ്? നിനക്കൊന്ന് പറ്റിയെന്ന് പറ. എന്നാരോ അടിച്ചറാ, നമ്മുടെ പുറകിൽ ആരോ ഉണ്ട്, എന്നാരോ പുറകെന്ന് അടിച്ചറാ. നീ എണീറ്റ് വാ, ഒന്നും വ്യക്തമല്ല. മാമ സൂക്ഷി സൂക്ഷി. ടാ നോക്കി വാളിയാ, ഫുള്ള് കാട്, അല്ല പാമ്പാലും ഉണ്ടാന്ന്. ആർന്നില്ല എന്തൊരു പുല്ല്. എനിക്ക് ദൈവം അല്ല വിജലിമ്പിച്ച കാടല്ലടാ. അല്ല വിജലിമ്പിച്ച മരങ്ങൾ. നിർത്തിട്ട് പോടേ. ടാ കിണറാടാ, ഡേ 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 ടാ മാപ്പിൽ കണ്ട കിണർ. ടാ മാപ്പ് എട്. എന്നാ അതേ നീ അതേ നീ. യെസ് ഐ ഗോട്ട്. ഡേ ഇത് തന്നെ തോന്നുന്നു സ്ഥലം തന്നെങ്കിൽ രക്ഷപ്പെട്ടു. നോക്കട്ടെ തന്നെയാടേ തന്നെ തന്നെ തന്നെ. നീ ആ കാടൊന്ന് മാറ്റി നോക്കിയാണ്? ഇത് തന്നെടാ ഇത് തന്നെ. ഇവിടെ നീ അതൊക്കെ എടുത്ത് മാറ്റി നോക്കിയാണ്? കയ്യിൽ മുള്ളു കൊള്ളോ എന്തോ. അല്ല പാമ്പും പഴുതാരെ കൊണ്ടാൻ തോ. ഡാ നോക്ക്, അതെന്തല്ലേ തന്നെ കേട്ടാ. അത് ഉറപ്പാണ്. േ നീ പോണ ധൈര്യമായിട്ട്. അയ്യോ മഞ്ഞപ്പൊലി, ഇത് എനിക്കറിയണം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ ടൂർണമെന്റ് കഴിഞ്ഞ ശേഷം തിരികെ വീട്ടിലെത്തി. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് അനന്തപുരി ഭരിച്ചിരുന്ന ശ്രീ വലിയ രാജവർമ്മ തമ്പുരാന് അന്നത്തെ മദ്രാസ് ഭരിച്ചിരുന്ന ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് എന്ന പറങ്കിത്തലവൻ സായിപ്പ് സമ്മാനിച്ചതാണെന്ന് കരുതപ്പെടുന്നു. വിലമതിക്കാനാവാത്ത ഈ അമൂല്യ വസ്തു പിന്നീട് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ തമ്മിലടിയിൽ ഇത് നഷ്ടമാവുകയും ചെയ്തു. പിന്നീട് ഈ അമൂല്യ നിധിയെപ്പറ്റി യാതൊരു അറിവും ഇല്ലാതായി. പിന്നീട് ഭരിച്ച പല രാജാക്കന്മാരും ഇതേപ്പറ്റി കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഫലമുണ്ടായില്ല. എന്നാൽ കണ്ടുകിട്ടുന്നവർക്ക് 2 കോടി ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഡാ ഈ ചവർ ബുക്ക് എങ്ങനെയാടാ എന്റെ റൂമിൽ വന്നത്? അതാ പഴയ ലൈബ്രറി പൊളിച്ചു മാറ്റിയിട്ട് ചേട്ടന്റെ റൂമിൽ കൊണ്ടിട്ടേക്കുന്നതാ. അവന്റെ ഒരു ബുക്ക് എന്ത് റിസ്ക് എടുത്തും നമുക്ക് പൈസ നോക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഗവൺമെന്റിന് തിരിച്ചേൽപ്പിച്ചാൽ 2 കോടി ഇനാമാണ് പ്രഖ്യാപിച്ചത്. 2 കോടിയോ? ആ 2 എങ്കിൽ 2, 50-50, 80-20. നീ അത് പറഞ്ഞാ പറ്റില്ല, എനിക്കും വേണം 50,000. പൈസ കിട്ടുമെങ്കിൽ ഓക്കെ, നമുക്ക് പോവാം, തിരിച്ചു പോവാം. സാധനം താടാ മര്യാദക്ക്. നീയൊക്കെ അറിയാതെ നിന്നെ കെട്ടിത്തൊക്കാണെങ്കിൽ ആ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ടുപോകാനും എനിക്കറിയാം. സോറി ചേട്ടാ, ഇതിന്റെ രഹസ്യം അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ ജീവനാണ് വലുത്. ഇതാ, അയ്യോ സോറി ചേട്ടാ. നമ്മൾക്ക് ഇനി ഇതുകൊണ്ട് ഇങ്ങനെ പോയാൽ ശരിയാകില്ല. നമുക്ക് 4 പേർക്ക് 4 വഴിക്ക് പോകാം. ദീപിക്കോ ദീപിക്കോ പോയാടാ, പോടാ, ഓട് ഓട് ഓട്. അടേ എനിക്ക് കാലിന് വഴിയെന്ന് പറഞ്ഞു, എന്നെ കണ്ടില്ല, നീ ഒക്കെ പറഞ്ഞേടേ. ഒറിജിനൽ മാറ്റി പകരം ഡ്യൂപ്പ് വെച്ച നീയല്ലേടാ, പറയടാ സത്യം. നീ അവനെ മാത്രം അങ്ങനെ ജോയിൻ ചെയ്യടാ. നമ്മൾ എന്താ ചെയ്യടാ? നമ്മൾ പരസ്പരം ചതിയില്ലെന്ന് നമുക്കറിയാം. കുക്കു എവിടെ നമുക്ക് ചതി പറ്റിയത്? ഡാ നിനക്കറിയാലോടാ എന്റെ അവസ്ഥ. ഞാനും കൂടി ജയിലിൽ പോയി എന്റെ ഉമ്മ. എനിക്ക് പേടിയാവുന്നു, ഞാനെല്ലാം പോലീസിനെ വിളിച്ച് പറയാൻ പോവുകയാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീയൊന്നും ജയിലിൽ പോകില്ലടാ, തെറ്റി പറ്റിപ്പോടാ. എന്താടാ? പണത്തിനോടുള്ള ആർത്തി കാരണം ഞാൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ മറന്നുപോയി. തുച്ഛമായ പൈസയ്ക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ലടാ. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു പോയടാ. ഞാൻ നിങ്ങളെ ചതിക്കുകയായിരുന്നു. പോയാ, നിങ്ങളാരും ജയിലിൽ പോകില്ല, ഞാൻ പിടികൊടുക്കാം. അച്ഛൻ അറിയാതെ പറ്റിപ്പോയല്ലേ, എന്തായാലും നീ പറഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും അതെടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കാടാ. നീ വിഷമിക്കേണ്ട. ബോസ് എല്ലാം ഓക്കെ ആണ്. ഹലോ സാർ, സാധനം കിട്ടിയിട്ടുണ്ട്. ഒറിജിനൽ ഒറിജിനൽ. വഞ്ചറയാം വഞ്ചറയാം, ബാക്കിയുള്ള വഞ്ചറയാം. പിന്നെ പോരും. ഓക്കെ 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 ശരി ഓക്കെ. എന്നെ വിളിച്ചത് നിങ്ങളാണോ? നിങ്ങളെ അന്വേഷിച്ച് കുറേ ഞാൻ ചുറ്റി. ഐ ഡി കാർഡ് ഉണ്ടോ? സാധനം ഇവിടെ. ശരി, പാലക്കുറിച്ച് ഒപ്പിട്ടാ കേട്ടോ. ഓക്കെ ഇവിടെ. ഞാൻ എവിടെ ഒന്ന് മതിയോ? ഓക്കെ ശരി. ഡാ നമ്മളെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നവും മാറിയടാ. ഇനി നമുക്ക് പഴയതുപോലെ അടിച്ചുപൊളി ജീവിക്കാം. ഇനി ഒരു കുരുക്കിൽ നമ്മളിനി പോയി ചാടാൻ പാടില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എന്നാൽ ഈ കഥയിൽ ചില ഗുണപാഠങ്ങളുണ്ട്. 1, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃക സ്വത്താണ് പുരാവസ്തുക്കൾ. 2, ഫ്രണ്ട്ഷിപ്പിൽ വഞ്ചന പാടില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ വിലയേറുന്നവർക്കായി ഈ ചിത്രം സമർപ്പിക്കുന്നു.